വിശുദ്ധ കുർബാന നടക്കുന്നതിനിടെ ദേവാലയത്തിൽ കടന്ന് ഇസ്ലാമിക പ്രാർത്ഥന നടത്തിയ ഒരക്രമി. വീഡിയോ വൈറലാവുകയാണ്. കാനഡയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടെ ഒരാൾ കടന്നുവരുന്നു. അൾത്താരയിൽ നിൽക്കുന്ന വൈദികന്റെ മുന്നിലൂടെ വിശ്വാസികൾക്ക് മുന്നിൽ വന്നു നിന്ന് നിസ്കാരപ്പായ വിരിച്ച് അല്ലാഹു അക്ബർ വിളിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷം ഒരു വിജയിയെ പോലെ മടങ്ങിപ്പോകുന്നു. ഈ സംഭവത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇതിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികന് മുന്നിലൂടെ നിസ്കാരപ്പായയും കയ്യിൽ പിടിച്ച് നടന്നു വരുന്നയാളെ കണ്ട് വിശ്വാസികൾ സ്തബ്ധരാകുന്നതും ചിലർ കുരിശു വരച്ച ശേഷം അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കുന്നതുമാണ് കാണുന്നത്. എന്നാൽ ഇത്ര ഹീനമായ ഒരു പ്രവൃത്തി നടന്നിട്ടും അയാൾ യാതൊരു അക്രമത്തിനും ഇരയാകാതെ പുറത്തേക്ക് പോകുന്നു. ലോകം ഗതിമാറി നീങ്ങുകയാണ്. ആരൊക്കെയോ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു, അശാന്തി വിതയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പ്രാർത്ഥിക്കണം ഈ അക്രമികൾക്ക് വേണ്ടിയും. ഈ സംഭവത്തെ തുടർന്ന് കാനഡയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടി എം പി മൈക്കിൾ ബാരക്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഒരു പരിശുദ്ധ കുർബാനയുടെ തടസ്സം ഭയാനകമാണ്, ഇതിൽ ക്രിമിനൽ നടപടിയെടുക്കണം എന്നാണ്. മറ്റേതെങ്കിലും മതത്തോട് ഇത് ചെയ്താൽ നമ്മൾ അപലപിക്കേണ്ടതാണ് എന്നാണ് സ്വതന്ത്ര എം പി കെവിൻ വൂങ് എഴുതിയിരിക്കുന്നത്. കാനഡയിൽ അടുത്ത കാലത്തായി ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും ദേവാലയങ്ങൾക്കും എതിരെ വ്യാപകമായ ആക്രമണങ്ങളാണ് അരങ്ങേറിയിരുന്നത്.